വില്ലത്തി ലൈവ് ഇടൂല എന്ന് ഞാൻ കേരളത്തെ പറയാം. ഞാൻ ഉണ്ടെങ്കിലേ ലൈവ് ഇടുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇല്ലെങ്കിൽ ഇങ്ങനെ മലി പിടിച്ചിരിക്കും. നേരെ പറയാൻ മൂടില്ല, അതില്ല. നീ വരാത്ത അതൊക്കെ എന്നെ കണ്ടു പഠിക്കണം. ഞാൻ ഒറ്റക്കാണെങ്കിലും ഇടും, മനസ്സിലായില്ലേ? ആ നീ നീ ലൈവ് ഇട്ടിട്ട് എത്ര ആളായി? നിർത്തി പോണതല്ലേ പറഞ്ഞ കരിയർ എൻഡിക്കെന്നൊക്കെ പറഞ്ഞ്. ഏഴാം തീയതി കരിയർ എൻഡ് ചെയ്ത പോയ പയ്യനാണ്. രണ്ടു ദിവസം മുമ്പ് സാലറി വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ഇല്ല സരക്കണ്ട, അതറിഞ്ഞാ ഇപ്പഴത്തെ ടെസ്റ്റ് ആണ്. ഞാൻ ഇത്രയും നേരം പോയെന്നറിയോ? നൈസ് ആയിട്ട് ഞാൻ വാപ്പോട്ടുള്ള തീർക്കാൻ പോയത്. കടയിൽ കേറുന്നില്ലേ, കടയിൽ കേറുന്നില്ലേ, താഴെ പോയപ്പോഴേ അടുത്ത ഒരു എക്സ്പെക്ടഡ് ഡയലോഗ് ആയിരുന്നു. വാപ്പാക്ക് കൈവയ്യ, അവിടെ രണ്ടുപേരും ലീവ് ഇന്ന് കടയിൽ പോണെന്ന് പറഞ്ഞ് ഒരു ഒന്നൊന്നര ആകുമ്പോ കടയിലോട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ പോക്കോ, അപ്പൊ നല്ല ആരായാലും കേട്ടോ. അല്ല ആ സമയം ആകുമ്പോ കേട്ടിയത് നല്ലത്. മിഥുൻ ടിവിയെ ഫാൻ ബോയ്, താങ്ക് യു ഫോർ ദ 7.29 ദർഹംസ് ബ്രോ. സൈനാവിദ, താങ്ക്സ് ഫോർ ദ 20 ഡാ. കാർത്തി, താങ്ക് യു ഫോർ മച്ച് ഫോർ ദ ബർഷോടാ. റാസ്കലി വരുന്നു, താങ്ക് യു പറയുന്നു. പട്ടി ഇപ്പൊ സരക്കുന്നതിന് മടി പിടിച്ചത്. എനിക്ക് ഒരു മടിയില്ല, എനിക്ക് ഞാൻ കുറച്ച് തിരക്കിലായി പോയോണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ. അല്ലെങ്കിൽ എനിക്ക് ഒരു മടിയില്ല. ഇന്ന് പോലും ഞാനാണ് ഇവിടെ മുൻകൈ എടുത്ത് ലൈവ് ഇടുന്ന ഞാൻ തന്നെ. എനിക്ക് വയ്യായിരുന്നു. പിന്നല്ല നിങ്ങൾ കണ്ട, ഞാൻ ഇത്ര വയ്യാതിരിക്കുന്നു. ചോദിച്ചു നോക്കൂ, പടം കാണാൻ പോയിട്ട് തിരക്കിയിട്ട് വന്ന് ബിഗ് ബോസ് കണ്ടോണ്ടിരുന്നത് ഇങ്ങനെ ഇരുന്നായിരുന്നു. ന്യായം പറഞ്ഞു, ലാലേട്ടനെ കണ്ടോണ്ടിരിക്കുന്ന അവിടെ. ഞാൻ ലാലങ്കളുടെ ഫാനാണ് അവിടെ ഇരിക്കുന്നു. നിങ്ങൾ തന്നെ ബിഗ് ബോസ് അഡിക്റ്റ്, ബിഗ് ബോസ് അഡിക്റ്റ്. അവിടെ ഇരുന്ന് ബിഗ് ബോസ് കണ്ടിരിക്കുന്നു. ബിഗ് ബോസ്, ബിഗ് ബോസ് കണ്ടിരുന്നാ നിങ്ങൾക്ക് സന്തോഷാവും. നമ്മളെ ലൈവ് വേണ്ടേ? ഇതൊന്നും മനസ്സിലാക്കാനൊരു നിങ്ങളെ ഓഡിയൻസിന്റെ ഫീലിങ്സിനെ മാനിക്കണം. നിങ്ങൾ അതൊക്കെ എന്ന് പഠിക്കാൻ ഇങ്ങനെ മോശം. അങ്കിളിന്റെ വിവരമുണ്ട്? ഇല്ലല്ലേ, വിവരമില്ല. ആള് ബാംഗ്ലൂർ ആണെന്ന് പറയാം. വേറെ വിവരമൊന്നും ഇല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബന്ധപ്പെട്ട അന്തരാണ് ബാബു. അത് ഇത് ആര് തന്നോ മനസ്സിലായ കേസ് ഇതാണ്. ഇത്രതായിട്ടൊന്ന് ഫേസ് ചെയ്യാൻ വെക്കാത്തതിന്റെ ഒരു കാര്യം ഇതാണ്. ഉയർ റെബൽ എന്ന് പറഞ്ഞിട്ട് മിഥുൻ ബ്രോ, താങ്ക് യു ഫോർ ദ 7.29 ദർഹം സെക്കൻഡ്. പിന്നല്ല, താങ്ക് യു മിഥുൻ ബ്രോ, താങ്ക് യു, താങ്ക് യു. എന്തൊരു ഗെയിം സൗണ്ട് കുറവുള്ള ഒരു ഫീൽ അടിക്കുന്നു ഒത്തിരി. എന്തോ ഒരു ചെറിയ സൗണ്ട് കുറവ് ഫീൽ ചെയ്ത് ഫുള്ള് കൂട്ടി വെച്ചല്ലേ. എന്നിട്ടൊന്ന് മറ്റേ പാൻസറിന്റെ ഇത് മാറ്റി കേട്ടോ, ഒരു 2 സെക്കൻഡ് റീലോഡിംഗ് ടൈം ഉണ്ട്. ഇന്നലെ അതിന്റെ വായിലോറം കേറുന്ന കണ്ടല്ലേ. എന്നിട്ട് 2 സെക്കൻഡ് കൊടുത്തു വാങ്ങിച്ചു. അവിടെ ബ്ലൈൻഡർ ബൽ ബാബു ലൈവ് ഉണ്ടോ? ബാബു ഇല്ല, ബാബു ഇല്ല, ഇതുവരെ ഇട്ടിട്ടില്ല. ദുബായ് ആണ് അണ്ണ. 5 ദിവസം ലീവ് ആയിരുന്നു. ആരെങ്കിലും ലൈവ് വരുമെന്ന് കാര്യം കാത്തിരുന്ന് എനിക്ക് താടി വളർന്നു. എടാ ഇങ്ങനെ ചെയ്താ താടി വളരുമോ? എന്നാ പിന്നെ ഈഗിളിന്റെ അടുത്ത് പറയാമെന്ന്. കൊള്ളാലേ സെറ്റപ്പ്, കുറഞ്ഞ ചെലവിൽ കാര്യം നടക്കും. അതോ 5 ദിവസം ഞാൻ അണ്ണാ എന്റെ ലൈവിന്റെ കേസ് ഒന്ന് ഒന്ന് പറയണ ഇന്ന് വാപ്പ ഇതേപോലെ ഒരു കടയിൽ പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ലൈവ് ഇടാൻ പറ്റത്തില്ല. ഞാൻ രാത്രി കോഴിക്കടയിൽ സെൽഫി ഞാൻ ഇന്ന് ഇടാം. പോരേ നിന്നിട്ട് ഇടാല്ലേ പോയി. ഇൻസ്റ്റാ ലൈവ് രാത്രി കോഴി വാങ്ങാൻ, രാത്രി കോഴി വാങ്ങാനല്ല സപ്ലൈ. രാവിലത്തേക്കുള്ള സപ്ലൈക്കുള്ള സാധനമൊക്കെ റെഡിയാക്കണ്ടേ. പിന്നെ ഫസ്റ്റ് കളി ഐജിലാക്കി കളിക്കുന്നതിനെക്കാട്ടി ഞാൻ നിർത്തുന്നില്ല. അല്ലേലേ ഇപ്പൊ മുഖത്തെ ഒരു നാശ സമയമാണ്. ഞാൻ കളിച്ചിട്ട് കുറച്ച് ദിവസമായി, ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്തൊക്കെയല്ലേ ഒരു ഓരോരോ ആവശ്യമില്ലാത്ത ഓരോരോ ഡിമാൻഡുകൾ. ചലഞ്ച് എന്ന് പറയാൻ പോലും തോന്നുന്നില്ല ഇതൊക്കെ. ചലഞ്ചിങ്ങേ അല്ല ഒട്ടും. അണ്ണൻ എന്നാ ബാംഗ്ലൂർ പോവാത്തേ? അണ്ണൻ എന്താന്നായിരിക്കും പറഞ്ഞൊന്നും കേട്ടില്ല. ഇല്ല പറഞ്ഞു
എന്താ പറഞ്ഞു? റോഡ് കംപ്ലൈന്റ് ആയതാണോ? അല്ല അല്ലടാ. ഏ നീ എന്തിനു പറയുന്നത്? എന്റെ ഇടയിൽ ഒരു ബന്ധമില്ലാതെയിരുന്നു. അവൻ മറ്റേ റോഡ് കംപ്ലൈന്റ് ആണെങ്കിൽ കോൺക്രീറ്റ് ഇട്ടാ മതി എന്ന് പറയാൻ മതിയാണ് അവൻ. അത് പറഞ്ഞില്ലേ റോഡ് ബൈക്ക് കംപ്ലൈന്റ് ആയതാ ചോദിച്ചത്? ബൈക്ക് കംപ്ലൈന്റ് ആയിരുന്നു. നീ അത് ചോദിച്ചത് ഇതുമായിട്ട് ബന്ധമില്ലേ? അല്ല റോഡാണ് ബൈക്ക്. അങ്ങനെ ബൈക്കാ റോഡിന്റെ? എനിക്ക് പുതിയ ഓഗ കിട്ടി. അല്ല എനിക്ക് മനസ്സിലായി സംഭവം, എനിക്ക് മനസ്സിലായി. പക്ഷേ നീ അറിഞ്ഞില്ലായിരുന്നു എനിക്ക് ഓഗ കിട്ടിയായിരുന്നല്ലേ അന്ന് തന്നെ. ബ്ലൈൻഡ് ട്രബിൾ വിപ്സി ഇല്ലേ? എടാ വിപ്സി ഇപ്പൊ ഞാൻ ഒരു സത്യം പറ്റാ, അവര് പട്ടിത്തീട്ടോ കേട്ടോ ഉള്ള കാര്യം പറയല്ലേ. അപ്പൊ കളിക്കായിരുന്നു കളിക്കായിരുന്നു പട്ടിത്തീട്ടോ ഇപ്പൊ ആളിത്തിലൊക്കെ കിടന്ന് ആളെ എങ്ങനെയൊക്കെ പോയാലും ചാവും. അവളുടെ ബുദ്ധിയൊക്കെ പോയി. വെടിയുടെ കാര്യം എനിക്ക് അറിയാം, ബുദ്ധി എന്തായാലും പോയി. ഇപ്പൊ മണ്ട ബുദ്ധി ആയത് വെറുതെ പോയി. എങ്ങനെയൊക്കെ ചാവാനാണ് ഇല്ലത്തി പിന്നെ ഒരു ഒരു വർഷം എന്തൊരായി ഇല്ലത്തി ഒരു നല്ല പെർഫോമൻസ് കണ്ടിട്ട് വർഷം ഒന്നായി. ലാസ്റ്റ് ദിസ് ഈസ് ഫോർ റെബലേ എന്ന് പറഞ്ഞ ഒരു കളിയാണ് ഞാൻ അവസാനം അങ്ങനെ നല്ലോണം കളിക്ക് തന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷം കുറ്റം പറയാനെങ്കിൽ എനിക്ക് അവന് തർക്കിക്കണ്ടേ? അവന് സമയമായി എത്ര നേരം? പത്ത് പത്ത് മിനിറ്റ് ഉണ്ടായിരുന്നു. എന്റെ റോൾ അതല്ലേ തർക്കി സ്പെഷ്യലിസ്റ്റ്. എനിക്ക് പറയണ്ടേ? അവളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിട്ടെ. ആരൊന്നും തർക്കിക്കാതെ മലയാളി ലോബി വരാറുണ്ടോ? നിന്റെ പ്രശ്നം എന്തിനാണ്? അവര് അവരെ കാര്യം നോക്കിയിരിക്കുന്നുണ്ട്. നീ നീ വിളിച്ചു വരുത്തി. എന്തിന്റെ പ്രശ്നം? കുടുംബശ്രീ ചലഞ്ച് എടുക്കുന്നുണ്ടോ? എനിക്ക് അബ്സൾപ്രോ എന്റെ സീൻ അറിയാലോ. ചേച്ചി വിഷയമാണ്. എന്ത് ചലഞ്ച് എന്നാല് മറ്റേ രണ്ട് കൈ കൊണ്ട് അല്ല സർക്കണ്ണൻ ഇത്ര കില്ല് എടുക്കുമ്പോൾ ഇത്ര ഡാമേജ് എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ട് വന്നിട്ട് കേട്ടാറിയല്ലേ കള്ളൻ പരമപട്ടി. രണ്ടാറ പട്ടി ഇതിന്റെ അഭിനയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളു കേട്ടോ. നീ സത്യം പറ, നീ പറ, നീ സത്യം പറ. മിമിക്രി ചെയ്യണമല്ലോ. ഞാൻ പോലും അറിയാതെ ഞാൻ തന്നെ ഒരു നീ മറ്റേ ബിഗ് ബോസിൽ പോയിട്ട് മറ്റേ വെടി നടക്കുന്ന കാര്യം പറഞ്ഞ പോലെ ഇവിടെ വരുന്ന ഒരു പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയല്ലേ. ഇപ്പൊ വില്ലംബ്രോ ഒരു വൺ ബി ത്രീ ഒരു ഫോർ ഫോർ വിത്ത് വിപ്സി എടുത്താ ലൈവ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല ലൈവ്. കളി നടത്തുന്നതിന് മുന്നേ ഉള്ളതാ പറയുന്നത്. വിപ്സി അല്ല വില്ലം തി ബിഗ് ബോസ് ബെറ്റർ എന്ന് നിന്റെ ഇത് വെച്ചിട്ട് പറയാം. മോശമാണെന്ന് സ്ക്രീൻ പ്രസൻസ് ഇല്ലാതിരുന്ന റോബിൻ എണ്ണം വരെ വന്നിട്ട് ഊക്കിട്ട് പോണം. കൊറേ നാളായിട്ട് പുറത്തിരുന്ന് പറയുന്ന പോലെ അല്ല. അല്ല വണ്ടിക്കകത്തിരുന്ന് കൊണ അടിക്കുന്ന പോലെ അല്ല കളത്തിൽ ഇറങ്ങി കളിക്കണേന്ന്. ബിഗ് ബോസ് ഉണ്ടായിരുന്ന നൈസായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയാ കൊറേ ഇഷ്യൂ വന്നപ്പോഴാണ് പുള്ളിയുടെ ആകെ ക്യാരക്ടർ. പുള്ളി വേടിയിൽ ഇറങ്ങിട്ടേ ഭയങ്കരമായിട്ട് അതാണ് അവിടെ നിന്നാണ് കയ്യിൽ നിന്ന് പോയത്. ഗെയിമില് നല്ല ഇതായിരുന്നു ഓളം ആയിരുന്നു. അതവിടെ ട്രക്കിന്റെ മൂലത്തിൽ ഉണ്ടോ? അവിടെ വെച്ചിട്ട് പോക്കോ. ചാടി പോയാലോ ദിവസം പോ. അവിടെ പോയി അവിടെ പോയി കിടപ്പുണ്ടോ? ഞാൻ ഒരു വണ്ടി ഒപ്പിക്കട്ടെ. ബില്ല് തന്നെ എടുത്തേ. എടാ എന്റെ കൂടെ ഒരാളെ കയറുമോ?
ഡേ ഒരാള് വാ എന്റെ ഈഗോ തടല്ലേ എന്റെ ഈഗോയിൽ തടല്ലേ അല്ലല്ല ഇവന്റെ ഈഗോയിൽ തൊടല്ലേ നിന്റെ ഒരു തൊടല്ലെന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ അല്ല അവന്റെ ഈഗോയിൽ തൊടല്ലേ സ്ഥലം വരെ പോണം ഇപ്പൊ വരാ ഉണ്ട് ബാക്കിലോട്ട് മാറല്ലേ രണ്ടാമത് കയറിയത് വേറെ ഒന്നും ആവശ്യമുള്ളതായിട്ടുള്ള കണ്ടില്ല പിള്ളേരെ വെച്ച് രണ്ട് ബിഗ് ബോസ് ചെയ്യണം ബിഗ് ബോസ് പറ്റിയ ആളൊക്കെ ശബ്ദമുള്ള സത്യം പറഞ്ഞ ആളെ അതിനാണ് ചെയ്ത് ആളത് അറിഞ്ഞിട്ടില്ല സത്യം ഇത്ര ഏറെയുള്ള റിക്രൂട്ട്മെന്റ് ചെയ്യണം അല്ല അത് വേറെ ഒരു പത്ത് പേരെ കയറുമായിരുന്നു ഇപ്പം ഒരുത്ത മതി കയറില്ല എന്താ ഐശ്വര്യം പില്ലത്തി വന്നത് ദാബ് പോയി അല്ലേ എന്തെങ്കിലുമൊക്കെ പറയണ്ടല്ലേ എനിക്കൊരു സന്തോഷം ബിഗ് ബോസ് ആവണം നമ്മള് ബിഗ് ബോസ് ഇപ്പൊ മറ്റേ പബ്ജിയുടെ ഇടയിൽ ബിഗ് ബോസ് ആവണം ഇവിടെ ഇരുന്ന കാര്യം ഉണ്ടാക്കണം പ്രഷറാണ് ബിഗ് ബോസ് പ്രഷറാണ് വീട്ടിൽ പോയിരിക്കണം പ്രഷറാണെങ്കിൽ പൊറോട്ട തുടങ്ങി ഇവിടെ വേണ്ട അങ്ങനെ അങ്ങനെ കുറച്ചുകൂടി വേണമായിരുന്നു ആളെ മറ്റേ കുപ്പി കുപ്പി ബിസിനസ് ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട് ആള് മറ്റേ റോക്കി 16 ദിവസം ബിഗ് ബോസ് ഉപയോഗിച്ച കുപ്പിയാണ് ഈ കുപ്പി വെറുതെ തരത്തില്ല 10 ലക്ഷം രൂപ ആരാഫിയാണ് ഇത് ആര് വാങ്ങിയാലും ഞാൻ എവിടെടാ ഉണ്ടാത്തനോക്കേ
ഒരു വണ്ടി വരുന്നുണ്ട്. ആ ഇത് അല്ലല്ല ഇത് വേറെ ആണല്ലേ. നൈസറാ ഇതാരും ഇല്ലെത്തിയോ കിളി കിട്ടിയോ? എവിടെ എവിടെ ഒരുത്തരുണ്ട്. ഒലക്ക വീഴുന്ന തലേലി കേറാത്ത അത് കേറ പട്ടി. ഒരു വണ്ടി ശബ്ദം കേട്ടാന്നല്ലേ. ആ ഒരു വണ്ടി ഫൈവ് പോയിന്റ് ഉണ്ട് ആരെങ്കിലും മേളിലാ പെട്ടി. ഞാൻ അവിടെ അടി കിട്ടി അണ്ണാ. അങ്ങനെ വണ്ടി എനിക്ക് ബുള്ളറ്റ് വേണം. അതാ ബുള്ളറ്റ് എന്റെ അകത്താണ്. മാറ മാറ കാര്യം എവിടെ നേരത്തെ കൊന്നില്ല വണ്ടി വണ്ടിയൊക്കെ നോക്കടാ. അത് ഇഴഞ്ഞ് പൊഴി ഒഴി അങ്ങനെ പോവേ. അവിടെ സ്മോക്ക് ഇട്ടോ ഫുൾ ഫൈറ്റ്. വാ കേറ 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 ാണ് ബോട്ടാണ് ാണ് വണ്ടിക്ക് ടയറിലോട്ട് അണ്ട വെക്കുന്നത് ചുമ്മാറുന്നേടെ വെറുതെ പക്ഷെ അവന്റെ തോക്കുന്നുണ്ടാവും ഒന്നുമില്ലാതെ എന്താ പറഞ്ഞു തോന്നിച്ചിരുന്നത്. ആരെങ്കിലും ചാവുമ്പോ അത് വീട്ടിൽ നിന്ന് പയ്യനാണ് പാവം പിടിക്കപ്പെട്ട് പിടിക്കപ്പെട്ടത് അല്ലെ. നമ്മക്ക് ഇവിടെ തന്നെ ഹോൾഡ് ചെയ്യാം എന്നിട്ട് അടുത്ത സുഖം കിട്ടുമോ?
കാരണം 21 നിലവില്ലേ സിനിഷ്. അപ്പം ഞാൻ ചാടി വെക്കാൻ പാള എഫ്കെ എന്നാണ് വിചാരിച്ചത്. ഒന്ന് പെട്ടെന്ന് കയറിയാൻ കടിക്കാന്ന് വിചാരിച്ചു. അവയിലൊന്നും ഇല്ലാത്തതായിരുന്നു. നമ്മള് നിന്ന ശരീരം എനിക്കൊന്നും മറ്റേ ഫ്രണ്ടിൽ ആ ഫൈറ്റ് ആയിരുന്നു. നോക്കാം. ആ അത് താഴെ ഇവിടെ ആളുണ്ടേ, ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞ വണ്ടിയെ കാണാൻ. ഈ കോമൺ നോക്കാം നോക്കാം. സോൺ മാറി വാ, കേറാം കേറാം. വാ വണ്ടി കയറും. വിട്രേറ്റ് കുറവാണോ? ഇല്ലടാ, വിട്രേറ്റ് കൂട്ടിയാണിട്ടേക്കുന്നത്. 7000 ആ അത്ര, 6000 ഇത്ര എത്ര എത്ര ഇട്ടുണ്ട്. അതെ, ഇനി ഉണ്ടോ അവിടെ? ഇനി താഴെ വീട്ടിലുണ്ടോ? ഒന്നാണ് ഇവന്മാരെ എപ്പോഴും കൃഷിയെ സമ്മതിക്കാതിട്ട് ഞങ്ങൾ പിടിക്കാം. ഷാഖിന്റെ അകത്ത് വലുത്തി നോക്കോ. റൈറ്റിൽ നിന്ന് ഇനി വരാണ്ട്. അപ്പൊ വിഷയുണ്ടല്ലോ നേരെ. റീകോൾ ചെയ്യുന്ന ഒരുത്ത് അതിന്റെ ടവറിന്റെ പറ സ്റ്റോൺ വരുന്നുണ്ടോ? ഉണ്ട്. ഇവരാണ് ഞാൻ പറഞ്ഞത്. നീ നോക്ക്, നിനക്ക് ഈ റൈറ്റ് തടി കിട്ടല്ലേ ചേട്ടാ. ഈ റൈറ്റ് ഇപ്പൊ അടിക്കുന്ന ഒരു കാരണം ചെയ്തു അതിന്റെ കിട്ടല്ലേ. നമുക്ക് സോൺ ഇപ്പൊ കേറാൻ പറ്റില്ല. മറ്റേ സോൺ ഇട്ടാണ് എല്ലാത്തെ റൈറ്റ് പോയി. ഫുൾ ഫുൾ റൈറ്റ് പോയി. ബാബു റൈറ്റ് നോക്കണം. പറന്നിറങ്ങി സോണോട്ടാണ് ഒരുത്തൻ. അവിടെ ഒരുത്തൻ ഡയറക്റ്റ് എടുത്ത്. അപ്പൊ ഇനി അവിടെ 3v3v1 എന്റെ വിശ്വാസം. അവിടെ 3v2 എന്റെ ഒരു വിശ്വാസം. വണ്ടി എടുപ്പുണ്ടാണോ? വണ്ടി എടുത്തോണ്ട് കേറിയാലോ എവിടെയെങ്കിലും സേഫ് ആയിട്ട്. വണ്ടി എടുക്കാൻ തൊട്ട് താഴെയാണ് സോൺ. വണ്ടി നശിപ്പിക്കാൻ നോക്ക് മാക്സിമം. ഇവന്റെ ബുള്ളറ്റ് ഇല്ല. എന്തേലും ബുള്ളറ്റ് ഇല്ലേ? കൊറച്ച് വേറെ പറയുന്നു.
എന്റെ മറ്റവന്റെ അടുത്ത് പോയത്. സോണിപ്പോ വരട്ടെ, ഇവിടെ തന്നെ നിന്നോ. ഏ സോണോട്ടാണ്, നിങ്ങൾ കവർ എടുത്തോ. കുറച്ച് അവൻ ഇറങ്ങി സോണോട്ടാണ്. എടാ നീ ഇങ്ങനെ നോക്കായത് ബാബു, വണ്ടി കേട്ടറാവനെ സിഫോർ വെച്ചാടാ അവന്മാര്. വണ്ടി നല്ല ലോകം മാത്രം ഉണ്ടായില്ലെന്നോ കേട്ടാ. സ്നൈപ്പർ അടിക്കുന്നു. കൊണ്ടില്ലെന്ന് തോന്നുന്നു രണ്ടാമത്തെ. ഒത്തിരി വേക്കില് നേടില്ലേ നിന്റെ കേടാ. എന്റെ എന്റെ വെട്ടി പോയാൽ ലേഡ് കിട്ടുമായിരുന്നു. അത് എടുത്താൽ മതിയോ? ഇറങ്ങല്ലേ, ഇറങ്ങല്ലേ, അവര് മണ്ടന്മാര് മൂന്നുപേരും ചാടി കേറാം. അതാണ് മറ്റേ നീ വണ്ടി എടുത്ത് അവനെ പളയരുന്നു. എവിടെ പോടാവനൊന്നും ഒറ്റ 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 പയ്യെ അറിയില്ല. ഒരു പയ്യെ അപ്പടി ഒന്നിനകത്ത് ഇരിക്കുകയാണ് അവിടെ കുരുങ്ങി. ആ സമയത്ത് വണ്ടി കേറില്ലേ, അതാണ് കളി. പൊട്ടന്മാര് മൂന്നുപേര് ചാടി ഒളി ഇറങ്ങിയ ഒരു തകത്ത് കയറി.